ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഓണം കഴിഞ്ഞ് നമ്മുടെ ഒരു പുതിയ എപ്പിസോഡാണ്. നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഒരു സ്ഥിരം ക്ലീശ കണ്ടന്റ് ഒന്നും അല്ല. ഇന്ന് നമ്മുടെ ജസപ്പ്, അതായത് നമ്മുടെ റോഡ് റോളറിനെ കുറിച്ചുള്ള ഈ റിവ്യൂ, പിന്നെ അതൊന്ന് ഓടിക്കുക, പിന്നെ നിങ്ങൾക്ക് കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ഞങ്ങൾ പകർന്നു തരും. അപ്പം ആദ്യം തന്നെ നമ്മുടെ ചങ്കും നമ്മുടെ ഇതിൻ്റെ ഓണറുമായ രാജ പോപ്പിൻസിനെ പരിചയപ്പെടുത്താം. ഹായ്, ഹലോ ഫ്രണ്ട്സ്. നമ്മളിന്ന് റോഡ് റോളർ ഓടിക്കുന്നത് എങ്ങനെയാണ്, നിങ്ങളെല്ലാം പെട്ടെന്ന് എങ്ങനെ ഓടിക്കാന്നുള്ള രീതിയാണ് നമ്മൾ പെട്ടെന്ന് സിമ്പിളായിട്ടൊരു വീഡിയോ ചെയ്യുകയാണ്. എല്ലാവരും അതിനെക്കുറിച്ച് കുറേ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ടൊരു ഇത് തരുന്നതായിരിക്കും ഏറ്റവും എളുപ്പം, നല്ലതും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോയില് ഇപ്പം എല്ലാ പ്രാവശ്യം ഞാനായിരിക്കും കൂടുതൽ പറയുന്നത്. ഇപ്പം ഇതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. അപ്പം ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ രാജ്യം എനിക്ക് പറഞ്ഞു തന്നു. അപ്പം നിങ്ങളെ പോലെ തന്നെ പുതിയ അറിവാണ് എനിക്ക് ഇതിനെയൊക്കെ പറ്റി. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പം ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന നമ്മുടെ റോഡ് റോളർ അല്ലാതെ ഇന്ന് കുറച്ച് പുതിയ അറിവ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്തായാലും ഇതിനെക്കുറിച്ച് ഇന്ന് കൂടുതൽ പറയുന്ന രാജയായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് ഇറങ്ങാം. ഓക്കെ, ഒരു കുഞ്ഞു ബ്ലോഗർ എന്ന നിലയ്ക്ക് ഇതിൻ്റെ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ തന്നെ പറയാം. അപ്പം നമ്മൾ കൂടുതലായി ശ്രദ്ധിച്ചിട്ടുള്ളത് ഇത് ഏത് കമ്പനിയാണ്, നമുക്ക് റോഡ് റോളർ എന്നുള്ള ഒറ്റ ഒരു നെയിമേ അറിയും. പക്ഷേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ ലോകം. ഒരു പരുന്തൊക്കെ നിൽക്കുന്ന കണക്കുള്ള ലോകം. ഇതിൻ്റെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേരാണ് ജസപ്പ് എന്ന് പറയുന്നത്. അപ്പം കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ് ഇത്. ഫൗണ്ട് ചെയ്ത് വന്നേക്കുന്നതെന്ന് പറയുന്നത് 1788 ഈ കമ്പനി തുടങ്ങിയത്. അപ്പം നമുക്ക് പലർക്കും ഒന്നും അറിയില്ല. അപ്പം പോലും ജനിച്ചിട്ടില്ല. അപ്പം അന്നാണ് ഇത് ഫൗണ്ടഡ്. ഇപ്പം ഞങ്ങൾ വിക്കിപീഡിയയിൽ നിന്ന് പൊക്കിയ സംഭവമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് തെറ്റ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നേരെ കമന്റിൽ ഇടുക. അടുത്ത വീഡിയോയിൽ തിരുത്തുന്നതാണ്. അപ്പം ഇത് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് 1999 മോഡല് വണ്ടിയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായിട്ടൊക്കെ പറയാൻ വേണ്ടി നമ്മൾ രാജി ക്ഷണിക്കാം. പിന്നെ നമുക്ക് എന്തായാലും ഇതിന്റെ ഇതെന്ന നിലയ്ക്ക് നമുക്ക് വണ്ടി തന്നെ പോവാം. അശ്വൻ പറഞ്ഞത് കണക്ക് തന്നെ. ഈ ഇതിന്റെ ലോഗോ എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മുടെ പരന്തിന്റെ ഇതാണ്. ഇപ്പൊ നമ്മുടെ പുട്ടിയും പെയിന്റ് ഒക്കെ അടിച്ചിപ്പോ ഇങ്ങനെ ആയതാണ്. ഇവിടെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. കാര്യം മിക്കവർക്കും അറിയത്തില്ല. കുറെ പേര് പറയുന്ന വെച്ചാൽ ഇത് ടാറ്റയുടെ ആ വണ്ടി, പക്ഷെ ഒരിക്കലും ടാറ്റയുടെ അല്ല. ജസപ്പ് എന്ന് പറഞ്ഞ കൊൽക്കട്ടയിൽ 1788 ഈ വണ്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങാൻ തുടങ്ങി. പിന്നെ ഇതിന്റെ ഫ്രണ്ട് ആമാണ് ഇത്. നമ്മുടെ കൈ ഫ്രണ്ട് നമ്മള് സീ ക്ലാമ്പ് എന്നാണ് പറയുന്നത്. സീ ക്ലാമ്പ് അപ്പുറത്തുകൊണ്ട് ഈ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ വീല് എല്ലാവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഇത് ഈ സംഭവം എന്ന് വെച്ചാല് ഇത് തുറന്നിട്ട് നമ്മൾ ഇത് ഈ വെള്ളം അല്ലെ മണല് നിറയ്ക്കും. കാര്യം വണ്ടിയുടെ വെയിറ്റ് കൂട്ടാൻ. ഇപ്പൊ നമ്മുടെ റോഡ് റോളറൊക്കെ ഫ്രണ്ടിൽ ഒരു സിംഗിൾ വരും, ബാക്കിൽ ഒരു സിംഗിൾ വീല. അപ്പം അതെന്ന് പറയുമ്പോൾ അതിനകത്ത് വൈബ്രേറ്ററും കൂടെ ഉണ്ട്. ഇപ്പൊ ഇതിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ വൈബ്രേറ്റ് ഈ റോഡ് റോളർ യൂസ് ചെയ്യുന്ന വെച്ചാൽ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളുടെ വഴികളിൽ റോഡ് ടാറിയാൻ ഇതാണ് പറ്റുക. കാര്യം മറ്റുള്ള വൈബ്രേറ്റർ വന്നു കഴിഞ്ഞാൽ മതിലിന് വിഷയം വരും. ഇതാണ് ഇതിന്റെ ഈ സ്റ്റിയറിംഗിന്റെ ഇത് വരുന്നത്. ഇത് നമ്മുടെ ആക്സിൽ, സ്റ്റിയറിംഗ് ആക്സിലാണ് സംഭവം. ഇത്രയും നമ്മൾ നോക്കുമ്പോൾ ഇത്രയും പ്ലേ ഉണ്ട്. ഈ പ്ലേ എന്ന് വെച്ചാൽ ഇത്ര ഇതെന്ന് വെച്ചാൽ നമ്മുടെ പവർ സ്റ്റിയറിംഗോ അങ്ങനെയൊന്നും അല്ല. നമ്മുടെ സ്വന്തം ശരീരം തന്നെ പവർ ആക്കുകയാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ ഈ വണ്ടി എല്ലാവരും വേഗം പെട്ടെന്ന് ഓടിക്കാം, ഒരിക്കലും മടങ്ങില്ല. കാര്യം നല്ല ബോഡിയൊക്കെ തന്നെയാണ്. കാര്യം നല്ല കുഴയും നമ്മള് സാധാരണ എന്റെ പോലെ ഓടിച്ചാൽ കുഴയും കൊറേ കറക്കിയെങ്കിൽ ഇതൊന്ന് വണ്ടി ഓടുമ്പോ ഓടിച്ചോണ്ട് മാത്രമേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റില്ല. നിർത്തി തിരിക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. പിന്നെ പ്രത്യേകത വെച്ചാൽ ഈ റേഡിയേറ്ററാണ് ഇത്. റേഡിയേറ്റർ എല്ലാ വണ്ടിയിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ കണ്ടോ, റേഡിയേറ്ററിന്റെ ഈ നടുക്കൂടാണ് ഈ ഇത് പോയേക്കുന്നത്. ഈ സ്റ്റിയറിംഗിന്റെ ഇവിടാണ് നമ്മുടെ സ്റ്റിയറിംഗ് ഓയിലും ഒക്കെ ഒഴിക്കുന്നത്, ഇതിനകത്താണ്. ഇപ്പം ഒരു സംഭവം ഉണ്ടായിരുന്നു, അതില്ല പോയി.
പഴയ വണ്ടി ആയതുകൊണ്ടാണ്. പല വണ്ടിയിലും പല വ്യത്യാസമാണ്. ഇതിൻ്റെ തന്നെ ഒരുപാട് മോഡലുണ്ട് വണ്ടി. നമുക്ക് അടുത്ത ഇതെന്ന് വെച്ചാൽ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും വിചാരിക്കും നമ്മൾ ഇതാ ഇങ്ങനെ കയറി നിൽക്കാനോ അല്ലെങ്കിൽ കിളിക്ക് കയറി നിൽക്കാനോ. ഒരിക്കലും അല്ല, ഇത് ഇതിനൊരു കമ്പിയുണ്ട്, പ്രത്യേക രീതിയിലുള്ള ഒരു ലോക്ക് ഇട്ടിട്ട് ഇത് കറക്കുക. ഇതെന്ന് വെച്ചാൽ വെയിറ്റ്, ഒരു ഈ വണ്ടിക്ക് വെയിറ്റ് കൂട്ടാൻ വേണ്ടി വെയിറ്റ് കയറ്റിട്ട് ഇത് ചെയ്ത് വെച്ചേക്കും. ഇവിടെ വെയിറ്റാ, ഇവിടെ വെയിറ്റ് കൂട്ടി വെച്ചേക്കുവാണ്. പഴയ വണ്ടിയാണ്ട് ഓയിൽ ലീക്ക് ഉണ്ട്, അത് ഫ്രണ്ട് അവിടെ നിന്നുള്ള ഓയിൽ ലീക്ക് ഉണ്ട്, അതാണ് നിങ്ങൾ ഈ ഓയിൽ ഇത്രയും കാണുന്നത്. പഴയ വണ്ടിയാണ്. അന്നേരം ഞാൻ നേരത്തെ ചോദിച്ചില്ല നിങ്ങളടുത്ത് വെയിറ്റ് കയറ്റുന്നതിനെ പറ്റി. ഇതാ ഇവിടാണ് കണ്ടോ, അത് ഒരു ഇത് കറക്കുന്നതനുസരിച്ച് അവിടാണ് വെയിറ്റിൻ്റെ ഇത് കയറ്റുന്നത്. ഇത് നമ്മൾ നേരത്തെ ഫ്രണ്ടിലത്തെ വീല് പറഞ്ഞ കണക്ക് ഇതിനകത്ത് നമ്മൾ വെള്ളം അല്ലെ മണൽ നിറയ്ക്കും. കാര്യം നമുക്ക് വീലിൻ്റെ വെയിറ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്. ഇത് തുറന്നിട്ടാണ് വെള്ളം നിറയ്ക്കും, പണ്ടുള്ളവർ വെള്ളം നിറയ്ക്കും അല്ലെ മണലാണ് നിറയ്ക്കും. നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ എല്ലാവരും റോഡ് റോളറിൻ്റെ ബാക്ക് ഇങ്ങനെ കാണും. ഇതെന്ന് വെച്ചാൽ ടൂൾ ബോക്സും ഇതൊക്കെയാണ്. ചിലർ ബാറ്ററി ഇതിനകത്താണ് വെക്കുന്നത്, ബാക്കിയുള്ളവർ ടൂൾ ഇത് വെക്കും. നമ്മളെ ബാറ്ററി ഇതിനകത്താണ് വെച്ചത്. ഇതെന്ന് വെച്ചാൽ നമ്മൾക്ക് അത്യാവശ്യമുള്ള വണ്ടി എല്ലാം കെട്ടി ഒരുക്കാനുള്ള ഇതാണ്. എല്ലാവർക്കും അറിയാം ബാക്ക് ബാറ്ററി ബോക്സ് ഇതാണ്. ഇവിടെയാണ് ബാറ്ററി ബോക്സ്, പിന്നെ അങ്ങനെയുള്ള ടൂൾസ് കാര്യങ്ങൾ ഒക്കെ വെക്കുന്നതാണ്. കാര്യം അകത്ത് സ്പേസ് ഇല്ല. അകത്ത് നിങ്ങളിപ്പോൾ വീഡിയോ എടുത്ത് കാണുമ്പോൾ അറിയാം അതിനകത്ത് സ്പേസ് ഇല്ല, ഒരാൾക്ക് മാത്രമേ ഇരിക്കാവുന്നുള്ള രീതിയിലാണ്. ഇതിപ്പം ബക്കറ്റും വെള്ളവും വെച്ചേക്കുന്നത്. ഇതെന്ന് വെച്ചാൽ എല്ലാ റോഡുകളും കാണും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മലയാളികളിൽ പണ്ട് തൊട്ടേ ചെയ്തതെന്ന് വെച്ചാൽ റോഡിൽ താറ് ചെയ്യുമ്പോൾ ഈ താറ് വീതി പറ്റാതിരിക്കുന്ന ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ ഈ താറിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചാൽ അതി ആൾക്കാർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇതിനകത്ത് പിടിക്കാൻ. ഇപ്പോഴത്തെ പുതിയ വണ്ടിക്കകത്തുള്ള ലൂബ്രിക്കൻ്റ് വരുന്നുണ്ട്, പുതിയ നമ്മുടെ വോൾവോയുടെ ഹാമർ മോഡൽ ഇതാണ്, ഇത് റോഡ് റോളർ ആയിരുന്നു വരുന്നത്. എന്ന് വെച്ചാൽ വൈബ്രേറ്ററാണ്, ഫ്രണ്ടും ബാക്കും ഇത് വൈബ്രേറ്ററാണ്, വൈബ്രേറ്റ് ചെയ്യുക. അത് വെച്ച് നമ്മുടെ കൊച്ചു കൊച്ചു റോഡുകൾ ചെയ്യാൻ പറ്റില്ല. അത് ഹൈവേ അങ്ങനെയുള്ള ചെയ്യുന്നത് നിങ്ങളെല്ലാം ഇപ്പം അറിയാൻ കണ്ടിട്ടുമുണ്ട്. വണ്ടിയുടെ പുറം ഭാഗവും എഞ്ചിനെയൊക്കെ പറ്റി നിങ്ങൾ കുറച്ച് കണ്ടേ കാണും. അപ്പം ഇനി നമുക്ക് വണ്ടിയുടെ മേൽഭാഗം അതിൻ്റെ ഇൻറ്റീരിയർ അതിൻ്റെ നമുക്ക് കാര്യം പറയാൻ പറ്റും. ഈ വണ്ടി എന്ന് വെച്ചാൽ മുമ്പ് ഇരുമ്പാണ്. ഇത് മാത്രമുള്ള ഭയങ്കര ഹാർഡല്ലെങ്കിലും ഹാർഡാണ്, പക്ഷേ ഇത് ഫുൾ നമ്മളെല്ലാം ഉരുക്കി എടുക്കുന്നുണ്ടെന്നുള്ള മെറ്റൽ. നമ്മളെന്ന് ഇതിൻ്റെ അകത്ത കാര്യങ്ങളെ പറ്റി ഓടിക്കുന്ന രീതി നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മൾ ആ താഴത്തെ ബോഡി എഞ്ചിൻ അതെല്ലാം നമ്മൾ കഴിയും. ഇത് നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകാം. മൊത്തവും ഇതിനകത്ത് കുറേ ലിവറും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, എന്തോന്നും അറിയില്ല നേരെ. എന്തായാലും നമുക്ക് ഫസ്റ്റ് നമ്മുടെ സ്റ്റീറിംഗ്, ഈ സ്റ്റീറിങ്ങിനെ കുറിച്ച് ഞാൻ നേരത്തെ ഇങ്ങനത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഇത്ര ഇങ്ങനെ പ്ലേ ഉണ്ട്. ഈ പ്ലേ എന്താന്ന് വെച്ചാൽ ഈ വണ്ടി പറയാമല്ല പവർ സ്റ്റീറിങ്ങോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ തന്നെ നമ്മുടെ ബലം മൊത്തം എടുത്ത് തിരിക്കണം. അത് പക്ഷേ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ തിരിക്കാൻ പറ്റൂ, അല്ലാതെ ഇന്നിങ്ങനെ തിരിക്കാനൊന്നും പറ്റില്ല. ആൾക്കാരിക്കും ഇങ്ങനെ കറക്കുമ്പോൾ തിരിയൊരിക്കും തിരിയത്തൊന്നുമില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ ക്ലച്ചും ബ്രേക്കും എല്ലാം. ബ്രേക്ക് എന്നല്ല, ഈ സത്യം പറയാൻ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ഇത് പറയുന്നൊരു കാര്യമൊന്നുമില്ലേ നാട് പ്ലാസ്റ്റക്. ബ്രേക്ക് ഇല്ല ഇതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്, ഇത് ഫ്രണ്ടിലോട്ട് റിവർ ചെയ്യുമ്പോൾ നമ്മൾ വണ്ടി ഫ്രണ്ടിലോട്ട് പോവുകയും ഇത് തിരിച്ച് നേരെ തിരിച്ച് ബാക്കിലോട്ടാവും. അതായത് നമ്മൾ ഈ ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇപ്പം ഇത് കണ്ടോ, ഇതിങ്ങനെ ആക്കും. ഇപ്പം ഇതിപ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലോട്ടല്ലേ പോകാം, ഫ്രണ്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഇതേ സമയം തിരിച്ചിങ്ങനെ ആക്കുമ്പം ഈ എൻജിൻ്റെ ഒരു ഷാഫ്റ്റ് പല്ലിൻ്റെ പിടുത്തത്തിൽ ഒന്ന് സ്ലോ ആവുന്നതാണ് ഇതിൻ്റെ ബ്രേക്ക്. അതുകൊണ്ടാണ് ഈ റോഡ് റോളർ വരുമ്പോൾ ആരും ഫ്രണ്ടി വരല്ലേ ഫ്രണ്ടി വരല്ലേ എന്ന് പറയുന്നത്. കാര്യം നമ്മൾ വിചാരിക്കും ഈ സാധനം പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ ഈ ഇറക്കത്തൊക്കെ ഈ സാധനം കൊണ്ടുവരാൻ ഇച്ചിരി ഡേഞ്ചർ. ഇപ്പൊ ഞാനിപ്പോ ഈ കാണിക്കുന്ന വീഡിയോ കണ്ടിട്ട് ചെന്ന് പെട്ടെന്ന് വണ്ടി ഓടിക്കും. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് ഇത് ഓടിക്കുന്നോണ്ടുള്ള ഒരു ഇത് വെച്ച് പറയാം. നമുക്ക് കാർ ഓടിക്കുന്നോട്ടോ ബൈക്ക് ഓടിക്കുന്നോട്ടോ ഇത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് തന്നെ അല്ല ഒരുപാട് മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ചെടുത്ത് ചിലപ്പോൾ വണ്ടി നിന്നെന്ന് വരില്ല. അന്നേരം ഇല്ല നമ്മുടെ സിനിമയിലോട്ട് എല്ലാവർക്കും അറിയാമല്ലോ റോഡ് റോഡർ അതിലൊക്കെ ഇടിച്ച് അതിടക്ക് കയറും വല്ല വീട്ടില് അവര് നിങ്ങളെ എടുത്തിട്ട് തല്ലിക്കൊല്ലുകയും ചെയ്യും. ഇതിൻ്റെ നമ്മുടെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കിടക്കുന്ന തേർഡ് ഗിയറിലാണ് ഈ സംഭവം. ഈ ലിവർ
ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കിയിട്ട് ഇപ്പൊ കിടക്കുന്നത് ഫസ്റ്റ്, സെക്കൻഡ്, ഇപ്പൊ ഫോർത്ത്. ഈ സാധനമാണ് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തത്. ഫോർത്ത് അങ്ങനെ പെട്ടെന്ന് ഞാൻ ഇതെല്ലാം ഗിയറൊക്കെ പറഞ്ഞു തന്നെ മനസ്സിലാവുന്ന എനിക്കറിയില്ല. ഇതിന്റെ വണ്ടിയുടെ ഇത് കീ സെറ്റ് ഞങ്ങൾക്ക് അറിയാം. ഇതിന്റെ കൊച്ചിതാണ്, ഇതാണ് കീ. ഇതല്ല സത്യത്തിൽ വരുന്നത്, ഈ റോഡ് റോളറിന്റെ കീ ആണ്. നല്ല രസമാണ് കേട്ടോ, നമുക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ കൊച്ചു ഒരു ഇതാണ്. പക്ഷേ ഇപ്പം ഇതിന്റെ ഇതില്ലാത്തതുകൊണ്ട് നമ്മളിത് രണ്ടാമത് മാറ്റിയതാണ് കീ സെറ്റ്. ഇതിന്റെ ആദ്യത്തെ കീ സെറ്റ് എന്ന് വെച്ചാൽ ഈ ഇത് ഓറഞ്ച് കളറൊക്കെ തന്നെയാണ്, അടിപൊളിയാണ് കാണാൻ. നിങ്ങൾ നല്ല ഇഷ്ടപ്പെടും, കാര്യം കൊച്ചു സാധനമാണ്. അതേണൊക്കെ തന്നെ ഇത് ഇതിൻ്റെ നമ്മുടെ ലൈറ്റ് സ്വിച്ച്. ഇങ്ങനെ പിടിക്കുക ലൈറ്റ്. ലൈറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഈ രാത്രി വണ്ടി ഓടിച്ച് പോകുമ്പം ഇതിന് വേണ്ടിയുള്ള ഇത്. പിന്നെ നമ്മുടെ ബാറ്ററി ആംബിയർ മീറ്ററും. ഇവിടെ വരുന്നത് ഓയിൽ, ഇവിടെ ഇതുണ്ട് ഓയിൽ പ്രഷർ മീറ്ററാണ് ഇവിടെ വരുന്നത്. ഇതാണ് ഇതിന് വന്നുകൊണ്ടിരുന്ന ആക്സിലേറ്റർ. ഇതിങ്ങനെ കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ ആക്സിലേറ്റർ സത്യം പറഞ്ഞാൽ കൂടുകയും ഇത് ചെയ്യുന്നത്. അതിന് വേറെ നമ്മളിപ്പോൾ എടുത്തതെന്ന് വെച്ചാൽ ഓടിക്കാടൊപ്പം വെച്ച് കാലിതാണ്ട് ഒരു കയർ കെട്ടിയിട്ട് ഉണ്ടോ, ഞാൻ ഈ ചവിട്ടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക സംഭവം. കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്യാം ഞാൻ കാണിക്കാൻ വേണ്ടി. ഇവിടെ ഒരു സംഭവം കാണുന്നില്ല. ഓക്കെ, ഇപ്പൊ നമ്മള് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഈ കാണുന്ന രണ്ട് പൈപ്പ് ഉണ്ടല്ലോ, ഇതാണ് ഇതിന്റെ പുഴ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങളെ. ഈ കാണുന്ന തൂ നിങ്ങൾ ബാക്കിയെല്ലാം കണ്ടില്ലേ? ഇപ്പം ഈ കാണുന്ന രണ്ടുതാണ് ഈ വണ്ടിയുടെ റൂഫ് സ്റ്റാൻഡ്. അപ്പൊ അത് അതിൻ്റെ ഒന്നാണ് ഇതിന്റെ സൈൽസ്. ഞാനിത് പോയിട്ടാണ് ഇത് സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു സ്റ്റാൻഡ് തന്നെയാണ് അതിന്റെ ഒരു സൈൽസ് ആക്കി എടുത്തേക്കുന്നത്. ബാക്കി എടുത്തോ. ഒരു വീഡിയോയിൽ തന്നെ നമ്മള് രണ്ടെണ്ണമാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാൻ. അത് നിങ്ങളിത് കാണണം, കണ്ടില്ലേ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും. പുറത്തൊന്നും എടുക്കാൻ പറ. അവരെന്തി
തല ഇറങ്ങുന്നു. ഞാൻ ചാനൽ പൊട്ടിയാണ് ലിങ്ക് താഴെ പഠിക്കാറ്.